السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا، قلت حيلتنا أدركنا يا رسول الله. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما، قال الله عز وجل. وقال سيدنا ونبينا محمد صلى الله عليه وسلم: أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. صدق رسول الله محمد ذكره، روح لأنفسنا محمد شكره، فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، ففي هرس من مردوس من وبراسم تحسنت بالاسم العظيم من الغلب، وعتف قلوب العالمين بأسرها علي وألبسني قبولا بشلمخة صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. നമ്മുടെ മജ്ലിസ് ദുആഇന ഇജാബത്തുള്ള ഇരുലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ പ്രദേശത്തു നിന്നൊക്കെ ഇവിടെ പറഞ്ഞ മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഹദറാത്തിലേക്കും വിശിഷ്യ ഇവിടെ അന്ത്യവിഷമുകൊള്ളുന്ന മഹാനവറുകൾ, ഈ നാടിൻ്റെ വലിയ വെളിച്ചമായിരുന്ന താജുൽ ഉലമ അടക്കമുള്ള
എല്ലാവരുടെയും ഹദറാത്തിലേക്ക് മജ്ലിസിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാ. അവരുടെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിലെ വലിയ സയ്യിദവർഗൾ, ആലിമീങ്ങൾ, മുത്തഅല്ലിമുകൾ, നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ചെറിയ മക്കൾ, സഹോദരിമാർ എല്ലാവരുടെയും ബറക്കത്തുകൊണ്ട് അള്ളാഹു പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കായ സൃഷ്ടികൾ ഉണ്ട്. ആ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം മഹത്വം നൽകിയ വിഭാഗമാണ് മനുഷ്യർ. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഏത് വസ്തുവിനെ എടുത്തു പരിശോധിച്ചു നോക്കിയാലും ആ വസ്തു മനുഷ്യനുമായി എന്തെങ്കിലും രൂപത്തിൽ ഒരു ബന്ധം ഉണ്ടാവുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ സ്വഹാബികളോട് സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളുടെ കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു നായ, ദാഹിച്ചു വിശന്ന് വലഞ്ഞു നടക്കുന്ന നായക്ക് വെള്ളം കൊടുത്ത മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ വല്ലാത്ത ദാഹവുമായി നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു കിണറ് കാണുകയും കിണറിലിറങ്ങി ഒരൽപ്പം വെള്ളം കുടിച്ചു മുകളിലേക്ക് കയറിയപ്പോൾ ദാഹിച്ചുകൊണ്ട് നാവ് പുറത്തു തൂക്കിയിട്ട് മണ്ണിൽ ഉരതിയിട്ട് നടക്കുന്ന നായനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ മനസ്സിലാക്കി ഈ നായക്ക് കഠിനമായ ദാഹമുണ്ട്. അദ്ദേഹം തൻ്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ഷൂ അഴിച്ചുകൊണ്ട് വീണ്ടും കിണറിലേക്ക് ഇറങ്ങിയിട്ട് ആ ഷൂവിൽ വെള്ളം കൂരി നായക്ക് വെച്ചു കൊടുത്തു. നായ സന്തോഷത്തോടെ വെള്ളം കുടിച്ചു, തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം പറഞ്ഞിട്ട് പറയുന്നു, ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം ആ വെള്ളം കൊടുത്തതാണ്. ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നത് കൊണ്ട് മനുഷ്യനും നായയും തമ്മിലുള്ളൊരു ബന്ധം അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെ പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും മനുഷ്യനുമായി ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വൽ അർളാ വളഅഹാ ലിൽ അനാം, ഈ വിശാലമായ ഭൂമി അത് മനുഷ്യന് വേണ്ടിയാണ് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. ആ ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളിലൂടെയും മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്നറിയോ? അവന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. ആ സൃഷ്ടാവിനെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നതിലൂടെ അവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നു. ഈ ഭൗതികമായ ലോകത്ത് മനുഷ്യൻ വരുന്നതിൻ്റെ മുമ്പ് മനുഷ്യൻ രണ്ട് ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലോകമാണ് ആലമുൽ അർവാഹ്. മനുഷ്യന്റെ ആത്മാക്കളെ മാത്രം ഒരുമിച്ച് കൂട്ടിയ ലോകമാണ്. എല്ലാ മനുഷ്യരുടെയും ആത്മാവുകളെ പടച്ചറപ്പ് ഒരുമിച്ച് കൂട്ടിയിട്ട്
ആത്മാവുകളോട് അല്ലാഹു ചോദിച്ചതെന്താണെന്നറിയോ? അലസ്തു ബിറബ്ബിക്കും, ഓ ആത്മാക്കളെ, നിങ്ങളുടെ റബ്ബ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? എല്ലാ ആത്മാക്കളും പടച്ച റബ്ബിന്റെ മുന്നിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കാലൂ ബല, പടച്ചവനെ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. മനുഷ്യന്റെ ആത്മാവ് ശുദ്ധമായ ആത്മാവായിരുന്നു. അത് കഴിഞ്ഞു മനുഷ്യന്റെ രണ്ടാമത്തെ ലോകം ഏതാണെന്നറിയോ? ആലമുൽ ബുതൂൻ, മാതാവിന്റെ ഗർഭാശയമാണ് മനുഷ്യന്റെ രണ്ടാമത്തെ ലോകം. ഉപ്പാന്റെ ബീജം മാതാവിന്റെ ഗർഭാശയത്തിലെത്തുന്നു. ആ ഗർഭാശയത്തിൽ രക്തപിണ്ഡമായി മാംസപിണ്ഡമായി 4 മാസം കഴിയുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞതാ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപപ്പെടുന്നു. ആ കുഞ്ഞിലേക്കാണ് മലക്കിന്റെ നേതൃത്വത്തിൽ അതാ ആലമുൽ അർവാഹിലുള്ള പരിശുദ്ധ ആത്മാവിനെ മനുഷ്യ കുഞ്ഞിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുന്നു. ഇതിനാണ് നമ്മൾ പറയാറുണ്ട് മലക്കുകൾ റൂഹ് ഊതുന്ന മാസമാണ് 4ാമത്തെ മാസം. അതാണ് ഫിഖ്ഹിന്റെ ഉലമാക്കൾ പറഞ്ഞത്. ഒരു ഗർഭത്തിൽ ഇരിക്കുന്ന കുട്ടി 4 മാസം കഴിഞ്ഞു മരിച്ചാൽ ആ കുട്ടിയെ മറവ് ചെയ്യുന്നതിന്റെ മുമ്പ് പേര് വിളിച്ചുകൊണ്ടാണ് മറവ് ചെയ്യേണ്ടത്. കാരണം നാളെ ആഖിറത്തിൽ ആ കുട്ടി വരുമ്പോൾ അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലിഅബവൈഹി വസലഫൻ വദുഹ്റൻ വഇളതൻ വഇത്തിബാറ. ആ കുട്ടിയതാ മാതാപിതാക്കൾക്കുള്ള സുപാർശകനാവണം, മാതാപിതാക്കൾക്കുള്ള വലിയ തണലായി മാറണോ? ആ കുഞ്ഞിനെ പേരിട്ടുകൊണ്ടാണ് മറവ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വരുന്ന കുട്ടിയതാ ആ കുട്ടിക്ക് അല്ലാഹു ആത്മാവിനെ സന്നിവേശിപ്പിക്കുമ്പോൾ ഒരിക്കലും ആ കുട്ടിയുടെ ആത്മാവ് സുരക്ഷിതമല്ലാത്ത അവസ്ഥയില്ല. നല്ല സംസ്കരിക്കപ്പെട്ട ആത്മാവാണ്. അല്ലാഹുവും കുട്ടിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. അല്ലാഹുവാണ് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഉമ്മയുടെ ഗർഭാശയം കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെ അല്ലാഹു ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ശ്വസിക്കാനുള്ള ഓക്സിജൻ നൽകുന്നു. ഇങ്ങനെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് 10 മാസമാകുമ്പോൾ ആ ശുദ്ധമായ ആത്മാവ് ശരീരമാകുന്ന വാഹനത്തിൽ കയറി ഭൂമിയാകുന്ന വിശാലമായ ലോകം ആലമുൽ അർളിലേക്ക്, ആലമുൽ അജിസാദ്, ഈ വിശാലമായ ഭൗതികമായ ലോകത്തേക്ക് ആത്മാവതാ ശരീരമാകുന്ന വാഹനത്തിൽ കയറിയിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ഈ ഭൂമിയിൽ വരുമ്പോഴാണ് ശുദ്ധമായ ആത്മാവ് പലപ്പോഴും നാശത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ചില സൂഫിയാക്കളുടെ ചർച്ച കാണാം, എന്തുകൊണ്ടാണ് പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ കരയുന്നത്? എന്തേ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ ഉമ്മയുടെ ഗർഭാശയമാകുന്ന കുറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തു നിന്ന് വിശാലമായ ഭൂമിയിലേക്ക് വരുമ്പോ എന്തിനാ മക്കൾ കരയുന്നത്? ചിരിക്കുകയല്ലേ വേണ്ടത്?
അവിടെ ചില സൂഫിയാക്കളുടെ ചർച്ച കാണാം. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം ചിലപ്പോഴും നഷ്ടപ്പെടുമോ? എന്റെ ആത്മാവ് അതെങ്ങാനും നശിച്ചു പോകുമോ? ഈ ഒരു അവസ്ഥയുടെ ആലോചനയാണ് കുട്ടിയെ കരയിപ്പിക്കുന്നത്. ഇതും കഴിഞ്ഞു മനുഷ്യന് പോവാനുള്ള നാലാമത്തെ ലോകമേതാന്നറിയോ? ആലമുൽ ബർസഖി, ഖബറാകുന്ന വിശാലമായ ലോകമാണ്. ആ ലോകത്തേക്ക് മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഡ്രൈവർ അതാ ഇറങ്ങിയിട്ട് വണ്ടിയെ വർക്ക്ഷോപ്പിൽ കയറ്റുന്നത് പോലെ നമ്മുടെ ശരീരം ഖബറിലേക്ക് വെക്കപ്പെടുന്നു. അവിടെ ആത്മാവാകുന്ന ഡ്രൈവർ, ആ ഡ്രൈവർ ട്രാഫിക്കിന്റെ നിയമം തെറ്റിച്ചവനാണോ? എന്നാൽ ഡ്രൈവർക്ക് മാത്രമല്ല ശിക്ഷയുള്ളത്, ശരീരമാകുന്ന വാഹനത്തിനും ശിക്ഷ ലഭിക്കുന്നു. രണ്ടിന്റെയും ശിക്ഷ കഠിനമാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ സംസ്കരിച്ചവരാരോ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവാകുന്ന ഡ്രൈവർ ആ ഡ്രൈവറെ കൃത്യമായി കൺട്രോൾ ചെയ്തവരാരോ, അവര് വിജയിച്ചു പോയി. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. സൃഷ്ടാവായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആത്മാവിനെ സംസ്കരിച്ചവര് വിജയിച്ചു പോയി. വഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ സംസ്കരിച്ചില്ല, ആത്മാവിന്റെ സ്വഭാവങ്ങളെ നന്നാക്കി എടുത്തില്ല. ദുഷിച്ച ആത്മാവാണോ എന്നും അവന് പരാജയമാണ്. അതും കഴിഞ്ഞ് അടുത്ത ലോകമേതാണെന്നറിയോ? ആലമുൽ ജന്നത്തി വന്നാരി, ലോകത്തും ആത്മാവിന്റെ ശുദ്ധിയുള്ളവന് സുഖവാസങ്ങളുണ്ട്, ആത്മാവിന് ഔന്നിത്യമുള്ളവന് ആഡംബരമുണ്ട്, ആത്മാവിനെ സംസ്കരിച്ചവന് സുഖത്തിന്റെ സുഖലോലുപതയിൽ സ്വർഗീയമായ സന്തോഷങ്ങളുടെ പറുദീസയുണ്ട്. ആത്മാവിനെ ശരിക്കും നടത്തിയവരുണ്ടല്ലോ, അവനെ സ്വീകരിക്കാൻ ഹുറുല്ലീങ്ങളുണ്ട്, ആത്മാവിനെ ദിക്റ് കൊണ്ട് സന്തോഷിപ്പിച്ചവനുണ്ടല്ലോ, അവനെ സ്വീകരിക്കാൻ സ്വർഗീയ ലോകത്ത് പഴങ്ങളുണ്ട്, ആത്മാവിനെ ദിക്റ് കൊണ്ട് ആസ്വദിപ്പിച്ചവരുണ്ടല്ലോ, അവനെ സ്വീകരിക്കാൻ സ്വർഗീയ ലോകത്ത് നല്ല സന്തോഷം ലഭിക്കുന്ന നല്ല മദ്യമുണ്ട്, ആത്മാവിനെ സംസ്കരിച്ചവരുണ്ടോ? അവർക്ക് ലഭിച്ചാൽ മതിവരാത്ത സുഖങ്ങളുണ്ട്. ഇവിടെയാണ് എന്റെ മുഅ്മിനീങ്ങൾ ആലോചിക്കേണ്ടത്. നേരത്തെ സയ്യിദ് അവർകളുടെ പ്രഭാഷണത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ പറഞ്ഞത്? എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ പേരിൽ നമ്മൾ ഉറൂസ് നടത്തുന്നു. എന്തിനാണ് ഉറൂസ് നടത്തുന്നത്? ആ മഹാന്മാര് ജീവിതകാലത്ത് ആത്മാവിനെ സംസ്കരിച്ചതുപോലെ ആ മഹാന്മാർ
ആരും മറ്റുള്ളവരെ ആത്മാവിനെ സംസ്കരിക്കാനും പ്രവർത്തനം നടത്തിയതുപോലെ അവര് വഫാത്തിന്റെ ശേഷവും നമ്മളെ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ മഖാമിന്റെ സമീപത്ത് 5-ഉം 10-ഉം ദിവസത്തോളം ഇതുപോലെ പ്രഭാഷണങ്ങൾ നടക്കുന്നത്. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ, വഴ കഴിഞ്ഞു പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ വല്ല മാറ്റവും വരുത്താൻ തീരുമാനിച്ചോ? എന്റെ ആത്മാവിനെ ഞാൻ എങ്ങനെയാ സംസ്കരിക്കേണ്ടത്? അതിനാദ്യം ആത്മാവിനെ നശിപ്പിക്കുന്ന ശത്രുവിനെ മനസ്സിലാക്കുമ്പോഴാണ് എന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നവരാരാ? മഹാന്മാരായ ഔലിയാക്കള്, സൂഫിയാക്കള് ആത്മാവിന്റെ ഉന്നത സ്വഭാവങ്ങളെ പരിചയപ്പെടുത്തിയെടുത്ത് കാണാൻ കഴിയും. ഏറ്റവും മഹത്വമുള്ള ആത്മാക്കളാരാന്നറിയോ? അന്നഫ്സു സ്വാലിഹ, ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ആത്മാവ് ആരുടേതാണെന്നറിയോ? അന്നഫ്സു സ്വാലിഹ, അമ്പിയാക്കളുടെ ആത്മാവാണ്. അമ്പിയാക്കളുടെ ആത്മാവിന് കളങ്കങ്ങളില്ല, ഒരിക്കലും തിന്മയിലേക്ക് പോവുകയില്ല. അതേ, അവരുടെ മനസ്സ് റബ്ബിലേക്ക് അടുത്തു പോയതാണ്. അവർക്ക് ദുനിയാവ് ഒരു പ്രശ്നമേ അല്ല. അവരും റബ്ബും തമ്മിൽ വല്ലാത്ത ബന്ധമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ആ ഹബീബിന്റെ ജീവിതം പഠിക്കാൻ സ്വഹബികളതാ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. റസൂലുള്ളാന്റെ ഭാര്യമാരും മഹദികളല്ലേ സഹോദരിമാരെ? ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സോഫിയത്തും മൈമൂനത്തും വാ റംലാഹിന്ദും വാ സൈനബ് കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹത്തും മർളിയ. റസൂലുള്ളാന്റെ ഭാര്യമാരെ കുറിച്ച് നമ്മൾ വിളിക്കുന്ന പേര് ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. എന്താണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീകളുടെ ഉമ്മമാരാണ്. അതിന്റെ അർത്ഥം ഉമ്മയെ കാണുന്നത് പോലെ കാണാൻ പറ്റുമെന്നല്ല. പിന്നെ എന്താണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ബാപ്പ മരിച്ചാൽ ഉമ്മയെ മക്കൾക്ക് വിവാഹം കഴിക്കൽ ഹറാമാണ്. ഇതുപോലെ റസൂലുള്ളാന്റെ ഭാര്യമാരെ മറ്റുള്ളവർക്ക് വിവാഹം ചെയ്യൽ ഹറാമാണ്. ഇങ്ങനത്തെ മഹത്വമുള്ള സ്വന്തം ഉമ്മയെ ആദരിക്കുന്നത് പോലെ വല്ലാതെ ആദരിക്കേണ്ടവരാണ്. അവരിൽ പ്രഗത്ഭയാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാന്റെ കൂടെ വല്ലാതെ ജീവിച്ചുകൊണ്ട് സ്വഹാബി വനിതകളിൽ ഏറ്റവും വലിയ പണ്ഡിതയാണ്, വലിയ മുജ്തഹിദത്താണ്.
ആയിഷബീബ റളിയല്ലാഹു അൻഹ മദീനയിലെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതയാണ്. ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയാൻ. അവിടുന്ന് ആയിഷബീബി പറയുന്നു, എനിക്കെന്റെ റബ്ബ് തന്ന വലിയ അനുഗ്രഹം ഏതാണെന്നറിയോ? എന്റെ ഹബീബിന്റെ അവസാനത്തെ നിമിഷം അതെന്റെ വീട്ടിലായിരുന്നു. ഹബീബിന്റെ അവസാനത്തെ നിമിഷം എന്റെ മടിയിലായിരുന്നു. റസൂലുള്ള അവസാനം തലവെച്ചത് എന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ്. ആ ഹബീബിന്റെ അവസാനത്തെ വാക്കുകൾ എന്റെ കാതുകൊണ്ടാ കേട്ടിരിക്കുന്നത്. ആ ഹബീബിന്റെ ചുണ്ടിലുള്ള അവസാനത്തെ ഉമനീര് ആയിഷാന്റെ വായിലേക്കാ പ്രവേശിച്ചിരിക്കുന്നത്. ആ ഹബീബ് അവസാനം അന്തി ഉറങ്ങുന്നതും എന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ ആയിഷബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സ്വഹാബികളൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നു. എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ? ഓ ഉമ്മ, ഞങ്ങൾക്ക് റസൂലുള്ളാന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നല്ല അത്ഭുതം പറഞ്ഞു തരുമോ? റസൂലുള്ളാന്റെ ജീവിതത്തിൽ അത്ഭുതം പറയാനാണ് ആവശ്യപ്പെട്ടത്. ഞാൻ വല്ലാതെ ധരിച്ചുപോയി. ഞാൻ പ്രതിസന്ധിയിലായ സമയമാണ്. കാരണം റസൂലുള്ളാന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങളുണ്ട്. പ്രവാചകനാകുന്നതിന്റെ മുമ്പും അത്ഭുതമുണ്ട്. മൈസറത്തല്ലേ ഖദീജ ബീബിയുടെ തൊട്ട്, ഖദീജ ബീബിയുടെ സാമ്പത്തിക രംഗത്ത് വാണിജ്യം നടത്താൻ വേണ്ടി ഷാമിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് മാത്രം മേഘം നേരിട്ടത് കണ്ടത്. മരങ്ങളല്ലേ റസൂലുള്ളാനോട് സലാം പറഞ്ഞത്? കല്ലുകൾ ഹബീബിന് സലാം ചൊല്ലി. വലിയ മൃഗങ്ങളും പാമ്പുകളും റസൂലുള്ളാന്റെ പേര് കേട്ടപ്പോൾ ആദരിച്ചുകൊണ്ട് നാടുവിട്ടു. പറയാൻ സമയമില്ല. ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ആഫ്രിക്കയിലെ കൈറുവാൻ എന്ന് പറയുന്ന പ്രദേശത്ത് പോയപ്പോ അവിടെ പള്ളിയുണ്ടാക്കാൻ ബർബർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമം ഞങ്ങൾ സെലക്ട് ചെയ്തു. അവിടെ പോയി നോക്കുമ്പോൾ നിറയെ പാമ്പുകളും തേളുകളുമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് നിർമ്മാണം ആരംഭിച്ചപ്പോൾ വലിയ പാമ്പുകൾ ഞങ്ങളെ സമീപത്തു വന്നു. വലിയ മൃഗങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോ ഉഖബതങ്ങൾ പറയുന്നു, ആ പാമ്പുകളെയും മൃഗങ്ങളെയും മുൻനിർത്തിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, യാ അയ്യത്തുഹൽ ഹയ്യാത്തു വസ്സിബാഴ്, ഓ പാമ്പുകളെ മൃഗങ്ങളെ, ഇന്നാ നഹ്നു അസ്ഹാബി റസൂലില്ലാഹ്, ഞങ്ങൾ റസൂലുള്ളാന്റെ ആളുകളാണ്. ഫഇന്നാ നാസിലൂൻ, ഞങ്ങൾ ഇവിടെ പള്ളിയുണ്ടാക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഫർത്തഹിലു അന്നാ, പാമ്പുകളെ മൃഗങ്ങളെ നിങ്ങളൊന്ന് മാറിത്തരണേ. ചരിത്രകാരന്മാര് പറയുന്നു, വലിയ പാമ്പുകളപ്പുറത്ത് ചെറിയ പാമ്പ് കയറുന്നു, വലിയ മൃഗങ്ങളുടെ പുറത്ത് ചെറിയ മൃഗങ്ങൾ കയറുന്നു.
കൂട്ടത്തോടെ നാട് വിട്ടുപോയി. റസൂലുള്ളാന്റെ പേര് പറഞ്ഞപ്പോഴേക്ക് പാമ്പുകളും മൃഗങ്ങളും പേടിച്ചുപോയി. ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങളില്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാ. വക്കാന ഫിൽ ഹിന്ദി മുലൂക്കു മുഗൾ, ഇന്ത്യ രാജ്യത്ത് മുഗൾ ചക്രവർത്തിമാരുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യം 7 നൂറ്റാണ്ട് ഭരിച്ചത് മുസ്ലിം പേരുള്ള മുഗൾ ചക്രവർത്തിമാരാണ്. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ കുത്തുബ് മിനാർ കാണുന്നത്, ഡൽഹി ജുമാ മസ്ജിദും താജ്മഹലും കാണുന്നത്. അത് മുസ്ലിം രാജാക്കന്മാരുടെ സംഭാവനയാണ്. ആ കൂട്ടത്തിലൊരു രാജാവ് ഖത്തനസ്വറ, രാജാവും മതം മാറിയിട്ട് ക്രിസ്ത്യാനിയായി. ക്രിസ്ത്യാനിയായിട്ട് ആ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നറിയോ? വൈകുന്നേരമാകുമ്പോ നാട്ടുകാരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആക്ഷേപങ്ങളും തോതിവാസങ്ങളും പറയുന്ന സ്വഭാവം. അങ്ങനെ എല്ലാ ദിവസവും പറയുന്നതിനിടക്ക് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നല്ല ഒരു നായ, അദ്ദേഹം അഭ്യാസം പഠിപ്പിച്ച നായാട്ടിന് കൊണ്ടുപോകുന്ന ഒരു നായ ഉണ്ടായിരുന്നു. അദ്ദേഹം റസൂലുള്ളാനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചാടിയിട്ട് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വന്നു. ഉടൻ തന്നെ രാജാവിന്റെ പ്രധാനപ്പെട്ട സേവകന്മാര് നായനെ തടഞ്ഞുവെച്ചു. തടഞ്ഞുവെച്ചിട്ട് കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, രാജാവേ, നിങ്ങളും മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചത് കൊണ്ടാണ് നായ നിങ്ങളെ കടിക്കാൻ വന്നത്. സമയത്ത് രാജാവ് പറഞ്ഞു, അല്ല അല്ല, എന്റെ നായക്ക് നല്ല അഭ്യാസം അറിയാം, അതുകൊണ്ടാണ് നായങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ വിളിച്ചോന്ന് കരുതിയിട്ട് വന്നതാണ്, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. നായനെ കൊണ്ടുപോയി കെട്ടാൻ പറഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി ചാക്ഷേപങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ ഫവസബ അലൈഹിൽ കൽബു മറത്തൻ നുഖറ, നായ രണ്ടാമതും ഒരൊറ്റ ചാട്ടമാണ്. രാജാവിന്റെ കഴുത്തങ്ങ് പിടിച്ചു. ഫഖതലഹു, രാജാവിനെ കൊന്നു കളഞ്ഞു. ഈ സംഭവം ഉദ്ധരിച്ചു മഹാന്മാര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം ഇവിടെ മൃഗങ്ങൾക്കുണ്ട്, റസൂലുള്ളാന്റെ മഹത്വം മൃഗങ്ങളും കല്ലുകളും എല്ലാ പ്രകൃതി പോലും റസൂലുള്ളാന്റെ മഹത്വം അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സ്വഹാബികൾ പറഞ്ഞത്, ഞങ്ങൾക്ക് റസൂലുള്ളാന്റെ ജീവിതത്തിലുള്ള ഒരത്ഭുതം പറഞ്ഞു തരുമോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത് എന്നറിയോ? മഹാമഹദി പറയുകയാണ്, ഒരു രാത്രിയിൽ ഹബീബ് എന്റെ വീട്ടിലേക്ക് കയറി വന്നു. എന്റെ വീട്ടിലേക്ക് റസൂലുള്ള കയറി വന്നിട്ട് പറഞ്ഞു, ആയിഷ ദരീനീ, ഇന്ന്
ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് ഒഴിവു തരുമോ ആയിഷ? അതഖറബു ഇലല്ലാഹ്, ഞാനും എന്റെ റബ്ബും തമ്മിലൊന്ന് കൂടുതൽ സംഭാഷണം നടത്തണം, എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ? എത്ര നല്ല സ്നേഹമുള്ള ഭർത്താവാണ്, സ്വന്തം ഭാര്യയുടെ സമ്മതം ചോദിച്ചിട്ടാണ് ആരാധനയ്ക്ക് പോകുന്നത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ജീവിതം എത്ര സന്തോഷമാണോ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഭാര്യഭർത്ത ജീവിതം സന്തോഷമാകുന്നത് സ്വർഗം ലഭിക്കാനുള്ള കാരണമാണെന്ന് മനസ്സിലാക്കണേ. അതേറ്റവും നല്ല വഴിയാണ്. അതുകൊണ്ടാ റസൂലുള്ള ചോദിക്കുന്നത്, എനിക്കൊന്ന് ഒഴിവ് തരുമോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുത്തു, വേഗം വന്നുകൊണ്ട് നിസ്കാരം അങ്ങ് തുടങ്ങി. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ അങ്ങ് കരയാൻ തുടങ്ങി. ദീർഘസമയം കരയുകയാണ്. ശേഷം റുക്കൂഴിൽ അങ്ങ് ചെന്നിട്ട് വീണ്ടും കരച്ചിലാണ്. സുജൂദിൽ കടന്നുകൊണ്ട് കരയുന്നു. ആയിഷ ബീവി പറയുന്നു, ഞാൻ എന്റെ ഹബീബ് സുജൂദ് ചെയ്ത സ്ഥലങ്ങളൊന്ന് പരിശോധിച്ചപ്പോ മുത്തു നബി തങ്ങളുടെ കണ്ണുനീര് കൊണ്ട് മണൽ തരികളൊക്കെ നനഞ്ഞു പോയി. അതേത് വരെ നിറയോ? സുബ്ഹ് ബാങ്ക് വിളിക്കാൻ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നു. ആ സമയം വരെ ദീർഘ സമയം സുജൂദിലും നൃത്തത്തിലുമായി അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് വിളിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് ഉണർന്നു, സുജൂദിൽ നിന്ന് ഉയർന്നു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയേ എന്തിനാണ് അവിടെ ഇങ്ങനെ ദീർഘസമയം കരയുന്നത്? അപ്പോഴാ റസൂലുള്ള പറയുന്നത്, ഓ ബിലാൽ, ഇന്നലെ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടൊരു വചനമുണ്ട്. ആ വചനത്തിന്റെ അർത്ഥം ആലോചിച്ച് കരഞ്ഞു പോയതാണ്. ഏതാണ് ആ വചനമെന്നറിയോ? നമ്മുടെ മുൻഗാമികളൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞതാണ്. അവരുടെ ആത്മാവിന് സംസ്കരിക്കപ്പെടുന്നത് ഇതുപോലത്തെ ആയത്തുകളുടെ ചിന്തയാണ്. മഹാനായ താജുൽ ഉലമയുടെ ചരിത്രം വായിക്കുമ്പോൾ ആ ആയത്തോതിയിട്ട് കരഞ്ഞത് കാണാൻ കഴിയും. മഹാന്മാരായ സ്വഹാബിമാരുടെ ചരിത്രം വായിക്കുമ്പോ, ഗൗസുൽ ആലമിന്റെ ചരിത്രം ഓതുമ്പോ ഈ ആയത്ത് കാണാം. സൂറത്തു ആല ഇംറാനിൽ അല്ലാഹ് പറയുകയാണ്, ഇന്ന ഫീ ഖൽഖി സ്സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യോ, രാ പകലുകളുടെ വ്യത്യാസത്തിന്റെ കാര്യം ഇത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا
سبحانك فقنا عذاب النار ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നൃത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും എല്ലാ സമയത്തും അല്ലാ ഈ ചിന്ത ലഭിച്ചവരാണ് നഫ്സു സ്വാലിഹ അവരെ ആത്മാവ് സംസ്കരിക്കപ്പെട്ടതുകൊണ്ട് അവരെ വാഹനം അവർക്കൊരു പ്രശ്നമായില്ല അവരുടെ ഡ്രൈവർ ആത്മാവാണ് വാഹനമാകുന്ന ശരീരോ ആത്മാവിന്റെ കൂടെ സഞ്ചരിച്ചു അതുകൊണ്ടല്ലേ നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട മകനെയും ഭാര്യയും കൂട്ടിയിട്ടതാ മക്കയെന്ന് പറയുന്ന ആരുമില്ലാത്ത സ്ഥലത്തു കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു നടക്കുമ്പോൾ ഹാജറാ ബീവി ചോദിക്കുന്നു പ്രിയപ്പെട്ട ഭർത്താവ് എവിടേക്കാ നിങ്ങൾ പോകുന്നത് എന്നെയും ഈ പിഞ്ചു പൈതലിനെ വെള്ളമില്ലാത്ത ഭക്ഷണമില്ലാത്ത ഒരു സൗകര്യങ്ങളുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് നടക്കുന്നു ഭർത്താവ് ആ സമയത്തല്ലേ ഇബ്രാഹിം നബി പറഞ്ഞത് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് റബ്ബ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ ഭാര്യയും മക്കളും തടസ്സമായില്ല അതുകൊണ്ടല്ലേ പടച്ച റബ്ബ് ഇസ്മായിൽ നബിക്ക് കാലിനടിയിലൂടെ സംസം കൊടുത്തത് മക്കയെന്ന് പറയുന്ന നാടിനെ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രമാക്കുന്നു എത്ര സംഭവങ്ങളാണ് അമ്പിയാക്കൾക്കുള്ളത് അവരുടെ ആത്മാവിന് അല്ലാഹു പ്രത്യേകം പ്രൊട്ടക്ഷൻ കൊടുത്തു രണ്ടാമത്തെ ആത്മാക്കൾ ഏതാണെന്നറിയോ സംസ്കരിക്കപ്പെട്ടത് അന്നഫ്സുൽ മർളിയ ആത്മാക്കളാണ് അവർക്ക് അല്ലാ പ്രത്യേകം സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതാരാണ് അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ സ്വഹാബത്തിന്റെ ആത്മാക്കൾ വലിയ സംസ്കരണം ലഭിച്ച ആത്മാക്കളാണ് സ്വഹാബത്തിന്റെ ആത്മാക്കൾ കാരണം അവര് അല്ലാഹുവിനും റസൂലിനും വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തീരുമാനിച്ചു അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങളും ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് സമർപ്പിച്ചങ്ങ് ചെയ്തപ്പോൾ അവരെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടുപോയി അതാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ ഒന്നാം സ്ഥാനത്തുള്ള മഹാനാണ് നഫ്സുൽ മർളിയ അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പവർ എന്താണെന്നറിയോ അല്ലാതെ മറ്റൊന്നും കൽബിലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് ആ എട്ട് വാതിലിലൂടെയും കടക്കുന്ന ആളെ കാണണോ ഫല്ലുർ ഇലാ അബീ ബക്കറിന് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു അബൂബക്കർ സിദ്ദീഖിന്റെ മഹത്വം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിന്റെ മുന്നിൽ നടന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉമറേ പിന്നിൽ നടക്കൂ
അതാരാണ് അബൂബക്കറാണ്. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മഹാനാണ് രണ്ടിൽ നിന്ന് രണ്ടാമത്തവനെന്ന് പേര് വിളിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും നിസ്കാരത്തിൽ ഓർക്കുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കാതെ ഒരു റക്അത്ത് നിസ്കരിക്കാൻ സാധ്യമല്ല. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് കഴിക്കാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കഴിക്കാറുണ്ട്. ജിഫായി ശൈഖിന്റെ ആണ്ട് കഴിക്കാറുണ്ടല്ലോ. കഴിക്കാറുണ്ട്. നിങ്ങളങ്ങനെ പല മഹാന്മാരെ ഉറൂസും കഴിക്കാറുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് കഴിക്കാത്തത്? അബൂബക്കർ സിദ്ദീഖിന്റെ ആണ്ട് നമ്മൾ കഴിക്കാറില്ലല്ലോ, എന്താ നിങ്ങൾ കഴിക്കാത്തത്? അപ്പൊ ഞാൻ ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖിന്റെ ആണ്ട് നമ്മൾ കഴിച്ചാൽ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, എന്താ ഉമർ ഖത്താബിന്റെ കഴിക്കാത്തത്? ആ ശരിയാ, എന്താ കഴിക്കാത്തത് ചോദിക്കും. അഞ്ഞ ഉമർ ഖത്താബിന്റെ കഴിച്ച അടുത്ത ചോദ്യം വരുമല്ലോ, ഉസ്മാൻ ബിൻ അഫാൻ എന്താ കഴിക്കാത്തത്? അപ്പൊ അതും ചോദിക്കും. അങ്ങനെ ചോദ്യം പിന്നെ 365 ദിവസം ചോദിക്കാനുണ്ടല്ലോ. സഹാബത്ത് അത്രയും തോന്നുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ മഹാന്മാരായ ബദർ ശുഹദാക്കൾ ആണ്ട് കഴിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് കഴിച്ചാലും ഇല്ലെങ്കിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓർക്കാതെ ഒരു റക്അത്ത് നിസ്കരിക്കാൻ സാധ്യമല്ല. എവിടെയാ അബൂബക്കർ സിദ്ദീഖിനെ ഓർക്കുന്നത്? നിസ്കാരത്തിലതാ. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാറുണ്ട്. നിസ്കാരത്തിൽ ആദ്യത്തെ ഫർളല്ലേ തക്ബീറത്തുൽ ഇഹ്റാം? നിത്യത്തെ കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഫർളുകൾ മൂന്ന് രൂപത്തിലാണ്. ഒന്ന് ഖൽബിയായ ഫർളാണ്. ഖൽബിയായ ഫർള് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഫർളാണ്. അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. അത് നാവ് കൊണ്ട് പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. ചില ആളുകളുടെ പ്രവർത്തനം കണ്ടാ തോന്നും നിയ്യത്ത് എന്ന് പറഞ്ഞാ നാവ് കൊണ്ട് പറയൽ ഫർളാണെന്ന്. നാവ് കൊണ്ട് പറയുന്നത് കൽബിൽ ഉറക്കാൻ വേണ്ടിയാണ്. നാവ് കൊണ്ട് പറഞ്ഞിട്ട് കൽബിലുള്ളത് പോലും നശിപ്പിക്കുന്ന രൂപത്തിൽ വസ്വാസോടെ പറഞ്ഞാൽ അതുകൊണ്ട് നേട്ടമുണ്ടാകില്ല. ചില ആളുകൾ അങ്ങനെ ഉളു എടുക്കാൻ വന്നാല് ഹൗസിന്റെ അടുത്ത് വന്നിട്ട് ഉളു എന്ന ഫർദിനെ ഞാൻ വിട്ടുന്നു, ഞാൻ വിട്ടുന്നു, ഓനല്ല ഞാൻ തന്നിട്ട് ഓ സ്വന്തം വീട്ടാൻ തുടങ്ങി. ഹൗസിലുള്ള അടിയിലെ വെള്ളമൊക്കെ ജെ സി ബി കൊണ്ട് മാന്തന മാതിരിയായിട്ട് മാന്തിട്ടിട്ട് ഹൗസ് മുഴുവൻ നാശാക്കും. എന്നിട്ട് ഓനങ്ങനെ ഉളു എടുത്ത് വന്നിട്ട് നിസ്കരിക്കാൻ നിന്ന പടച്ചതം പോരാൻ ഓൻ എടുത്ത് നിൽക്കാൻ കഴിയൂല. ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു. അയമൂട്ടിയല്ല, ഔക്കറല്ല, ജബ്ബാറല്ല, ഞാൻ നാല് റക്കാത്ത് രണ്ടല്ല, മൂന്നുമല്ല, നാല് നിന്നിട്ട് ഓൻ അള്ളാഹ് ക്ലാസ് എടുത്തെടുക്കുന്ന വരിക. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടുള്ള അടുത്തുള്ള ഓല നിസ്കാരം പാത്രവും ഓന നിസ്കാരം പാത്രവും ഇത് സാധനം കൽബിലുണ്ടാവേണ്ട ഒരു നിയ്യത്തിനെ പറ്റി അവൻ കാട്ടിക്കൂട്ട നോക്ക്. അതെന്തുകൊണ്ടാ ഖുർആൻ പറഞ്ഞു, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ മനസ്സിൽ വസ്വാസുണ്ടാക്കുന്ന പിശാചിന്റെ സ്വാധീനമാണ്. ഇനി ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ അവിടേക്ക് മെരേതായിരുന്നാലും പറഞ്ഞു വന്നത്, ആ നിയ്യത്ത് കൽബിലുണ്ടാവേണ്ട ഫർള. രണ്ടാമത്തെ ഫർള് കൗലിയായ ഫർള്. കൗലിയായ ഫർള് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയേണ്ട ഫർള്. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം, സൂറത്തുൽ ഫാത്തിഹ, അത്തഹിയ്യ. കൗലിയായ ഫർള്കളാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ഒരൊറ്റ അക്ഷരം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഫാത്തിഹ സൂറത്തിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും അക്ഷരം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. സാധാരണ നമ്മൾ പലപ്പോഴും പെട്ടെന്നങ്ങ് ഓതിപ്പോകുമ്പോ ചില അക്ഷരങ്ങളൊക്കെ നഷ്ടപ്പെടാറുണ്ട്. നിസ്കാരത്തിൽ വല്ലാതെ സൂക്ഷിക്കണേ.
ഒരു ചെറിയ അക്ഷരം ഒരു പുള്ളിയോ ഒരു ഹർഫോ മാറിയാൽ അർത്ഥം പോലും മാറിപ്പോകുന്നു. പരിശുദ്ധമായ മദീനയിൽ പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ മുന്നിൽ നിന്ന് സലാം പറഞ്ഞപ്പോ അവിടെയുള്ള അധികാരികൾ പറഞ്ഞു, ഉമർ ഖാദിയോട് നിങ്ങോട്ട് അടുക്കാൻ സമ്മതമില്ല. ഉമർ ഖാദി അവിടെ വെച്ചങ്ങ് പാട്ടുപാടി, യാ അക്റമൽ കുറമ അലാ അഇതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീബി ജനാബികും യർജുൽ അത്വാ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈനി സാല സജീമാ. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പാട്ടുപാടിയപ്പോ റൗളയുടെ മുന്നിലുള്ള ഭൗതികമായ ഭിത്തികൾ ഉമർ ഖാദിയുടെ ആത്മീയ പവറിന് മുന്നിൽ തകർന്നു തരിപ്പണമായി. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇന്നും സൗദി അറേബ്യയിൽ അനുസ്മരിക്കപ്പെടുന്ന നേതാവാണ്. ത്വായിഫിലേക്ക് പോകുന്ന സ്ഥലത്ത് റോഡ് കാണാൻ ഷാരിഅ ഉമർ ഖാദി, ഉമർ ഖാദിയുടെ പേരിലുള്ള റോഡ് അവിടെയുണ്ട്. കേരളത്തിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് സൗദിയിൽ പോയി പള്ളിണ്ടാക്കിയ മഹാനാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. വലിയ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത വലിയ മഹാനാണ്. മഹാനവർകൾ അറബികളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ അറബികൾ പറഞ്ഞു, ഞങ്ങൾ അറബി ഭാഷ ഭയങ്കര ഭാഷയാണ്, ഒരു ഹർക്കത്ത് മാറിയാൽ അർത്ഥം മാറും. അപ്പൊ അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ബർറുൻ എന്ന് പറഞ്ഞാൽ ബാഇന് ഫത്ഹാണ്, അതിന്റെ അർത്ഥം കരാന്നാണ്. ആ ബാഇന് കസ്രായി ബിർറുൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗുണം. ബാഇന് ലമ്മായ ബുറു എന്ന് പറഞ്ഞാൽ അർത്ഥം ഗോതമ്പ് എന്നാണ്. ബർറുൻ ബിർറുൻ ബുറുൻ. അപ്പൊ ഖാദിയാര് പറഞ്ഞു, ഞങ്ങളെ മലയാള ഭാഷ അങ്ങനെയാണ്. അതെങ്ങനെ എന്ന് പറഞ്ഞാൽ കാഫിന് ഫത്തഹാണ്, അതൊരു സാധനമാണ്. കിളി എന്ന് പറഞ്ഞാൽ കാഫിന് കസ്റാണ്, വേറെ സാധനം. കുളി എന്ന് പറഞ്ഞാൽ കാഫിന് ലമ്മ, വേറെ സാധന. കളി കിളി കുളി എന്ന് പറഞ്ഞിട്ട് ഖാദിയാർ അവിടെ ഒരു പറഞ്ഞു, ഇതുപോലെ ഏത് ഭാഷയിലും ഒരു ചെറിയ പുള്ളി മാറിയാൽ, ഒരു ഹർക്കത്ത് മാറിയാൽ അർത്ഥം മാറിപ്പോകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഈ രൂപത്തിലുള്ള ഒരു പുള്ളിയുടെ മാറ്റം അർത്ഥം മാറുന്നത് കൊണ്ട് ഫത്ഹുൽ മുഈൻ കാണാൻ കഴിയും. ഫാത്തിഹ സൂറത്ത് ഓതുന്ന ആള് ഫാത്തിഹയുടെ അക്ഷരങ്ങൾ ശബ്ദുകൾ മദ്ദുകളൊക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതേണ്ടത്. ഏതായിരുന്നാലും ഈ കൂട്ടത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ തക്ബീർ ചൊല്ലാറുണ്ട്. അത് ഫർളായ തക്ബീറല്ല, സുന്നത്തായ ഇന്തിഖാലിന്റെ തക്ബീറാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ റുകുഉൽ പോകും, അല്ലാഹു അക്ബർ ചൊല്ലും. പിന്നെ നമ്മൾ ഇഹ്തിദാൽ തായോട്ട് പോകും, അല്ലാഹു എല്ലാ സ്ഥലത്തും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാറുണ്ട്. എന്നാൽ റുകുഉഇൽ നിന്ന് നമ്മൾ മേലോട്ട് ഉയരുമ്പോൾ അവിടെ മാത്രം അല്ലാഹു അക്ബർ എന്ന് ഒഴിവാക്കിയിട്ട് സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊരു പ്രത്യേക ദിക്ർ ചൊല്ലാൻ കാരണം എന്താണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മദീന പള്ളിയിൽ ജമാഅത്തിന് ഇമാം നിൽക്കുന്നു. സ്വഹാബത്ത് മുഴുവനും ബാക്കിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കരിക്കാൻ വല്ലാതെ സമയം വൈയത് കൊണ്ട് ഓടി വരികയാണ്. വന്നു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പള്ളിയിലെത്തിയപ്പോഴേക്ക് റസൂലുള്ള നൃത്തത്തിൽ നിന്ന് റുകൂഇലേക്ക് പോയി. ജമാഅത്ത് നിസ്കാരം വളരെ സൂക്ഷിക്കണം മുഅ്മിനീങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വഖ്ത് നിസ്കാരങ്ങൾക്കും ജമാഅത്ത് സൂക്ഷിച്ചോളൂ ഉമ്മമാരേ.
വീടുകളിൽ നമ്മളുടെ മക്കളിലൂടെ ജമാഅത്ത് നിസ്കാരം നടപ്പിലാക്കണം. സുബ്ഹി നിസ്കാരത്തിനെ നേറ്റുകൊണ്ട് മക്കളെ പിടിച്ചുണർത്തിയിട്ട് ഉമ്മയുടെ ബാക്കിൽ പെൺമക്കൾ നിന്നുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കട്ടെ. ഭർത്താക്കന്മാർ ആൺമക്കളൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞേക്കട്ടെ, ജമാഅത്ത് നിസ്കാരം അത്രയും വലിയ ഗൗരവമുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം തങ്ങളുണ്ട്. നബിയേ, ഉമ്മു മക്തൂമിന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലല്ലോ, സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ ഉമ്മു മക്തൂമിന് സഹായികളില്ലല്ലോ, അതുകൊണ്ട് നബിയെ സുബ്ഹിന്റെ ജമാഅത്തിന് വരാൻ ഉമ്മു മക്തൂമിന് ആളുകൾ സഹായികളില്ലാത്തത് കൊണ്ട് ഒന്ന് ഇളവ് അനുവദിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉമ്മു മക്തൂമേ സുബ്ഹിന്റെ ജമാഅത്തിന് വരേണ്ടതില്ല. കഴിഞ്ഞ് മുത്തനബി തങ്ങൾ ചോദിക്കുന്നു, ഉമ്മു മക്തൂം നിന്റെ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമോ? നബിയെ, ബാങ്ക് കേൾക്കാറുണ്ട്, എങ്കിൽ ഉമ്മു മക്തൂമും പള്ളിയിൽ വന്നോട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾക്ക് ടൂ വീലർ വാഹനങ്ങളുണ്ട്, ബൈക്കുകളുണ്ട്, കാറുകളുണ്ട്. പള്ളിയിലേക്ക് സുബ്ഹിക്ക് വരാൻ എത്ര സുഖമാണ് എന്റെ ഉപ്പമാരെ. സുബ്ഹ് ജമാഅത്ത് പള്ളിയിലേക്കൊന്ന് കൂട്ടമായി വന്നു നോക്കുവോ, എന്തൊരു സന്തോഷമാണ്. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ അമാനത്തില്ലാ. സുബ്ഹ നിസ്കരിച്ചവൻ അല്ലാഹുവിന്റെ പ്രത്യേക കാവലുള്ളവനാണ്. സുബ്ഹ് നിസ്കരിച്ചവര് പ്രത്യേകം അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നവനാണ്. ഒരിക്കലും സുബ്ഹ് ഒഴിവാക്കരുത്, അത് ജമാഅത്തായി നിസ്കരിക്കണേ. ജമാഅത്ത് നിസ്കാരം പരമാവധി സൂക്ഷിക്കണേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമത്തെ റക്അത്തിൽ റുകൂഇലെത്തി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ബേജാറായി, പടച്ചോനെ ജമാഅത്തിൽ ഒരു റക്അത്ത് കിട്ടൂലേ, ഒരു റക്അത്ത് കിട്ടൂലേ എന്നുള്ള ബേജാറ്. നോക്കണം മുഅ്മിനീങ്ങളെ, അങ്ങനെ വേഗം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് ഇമാമിന്റെ കൂടെ റുകൂഇലെത്തുന്നു. ഇമാമിന്റെ കൂടെ റുകൂഇൽ തുമഅനീനത്തോടെ കിട്ടിയാൽ ഒരു റക്അത്ത് കിട്ടിയ ഫലമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വേഗം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നു, നേരെ റുകൂഇൽ അതാ റസൂലുള്ളാഹിന്റെ കൂടെ എത്തുന്നു. സന്തോഷം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളതാ അൽഹംദുലില്ലാഹ് ഒരു ഹംദങ്ങ് പറഞ്ഞു പോയി. ഉടൻ തന്നെ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഇനി റുകൂഇൽ നിന്ന് ഉയരുമ്പോ അല്ലാഹു അക്ബർ പറയേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖിനെ അനുസ്മരിച്ചുകൊണ്ട് സമി അല്ലാഹു ലിമൻ ഹമിദ, പറഞ്ഞോളൂ. അബൂബക്കറിന്റെ ഹംദ് അല്ലാഹ് കേട്ടിരിക്കുന്നു. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവിനെ വല്ലാതെ സംസ്കരിച്ചു പോയി. ഒരു റക്അത്ത് കിട്ടുന്നത് വലിയ സന്തോഷമായി പോയി.
ഇതാണ് നഫ്സുൽ മർളിയാന്ന് പറഞ്ഞാൽ അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു പോയി, അവര് അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു പോയി. എല്ലാം അല്ലാഹുവിന്റെ വഴിയിൽ സമർപ്പിച്ചു പോയി. മൂന്നാമത് സംസ്കരിക്കപ്പെട്ട ആത്മാവേദാന്നറിയോ? അന്നഫ്സുർ റാളിയ. അല്ലാഹു സുബ്ഹാനഹു തആല അവര് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. വമാ മഖ്സൂദുഹും ജന്നാതു അദ്നി വലൽ ഹുറുൽ حسان وللخيام. മഹത്വമാണ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി അതെന്റെ അമാനിൽ അതെന്നോവാറി. അല്ലാഹുവിനെ അങ്ങേയറ്റം തൃപ്തിപ്പെട്ടു പോയ മാന്മാര് എന്റെ റബ്ബെനിക്ക് എന്തു തന്നാലും ഇഷ്ടമാണ്. അവര് ആത്മാവിനെ സംസ്കരിച്ചവരാണ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു വലിയ പാമ്പതാ ശൈഖിന്റെ മഹസ്ലിസിലേക്ക് അങ്ങ് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഗൗസുൽ ആദവിന്റെ ശരീരത്തിലേക്ക് അങ്ങ് കയറുന്നു. ശിഷ്യന്മാരെ കോടിക്കളഞ്ഞു. ഗൗസുൽ ആദം പതറിയില്ല. മഹാനവരകളുടെ തോളത്ത് കയറിയിട്ടതാ പാമ്പ് ഇങ്ങനെ നൃത്തമാടാൻ തുടങ്ങി. ഗൗസുൽ ആദമിനൊരു പകർച്ചയുമില്ല. അവസാനം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് പാമ്പ് ഇറങ്ങിപ്പോയി. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എന്താണ് പാമ്പ് വന്ന പുസ്താദെ ഇറങ്ങിപ്പോവാതിരുന്നത്? പറഞ്ഞ മറുപടി കേട്ടോ, എന്റെ റബ്ബിന്റെ കഥ അല്ലാതെ ഇവിടെ ഒന്നും നടക്കൂല. ഞാൻ ആ പാമ്പിനോട് പറഞ്ഞു, പാമ്പേ നീ അല്ലാന്റെ സൃഷ്ടിയാണ്, ഞാനും അല്ലാന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് നിനക്ക് അല്ല തന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല. ആത്മാവ് സംസ്കരിക്കപ്പെട്ട ആത്മാവാണ്. എല്ലാവിധ പൈശാചികതകളിൽ നിന്നും എല്ലാവിധ തിന്മകളുടെ പക്ഷത്തു നിന്നും ശരീരത്തിന് കൃത്യമായി സംസ്കരിച്ചെടുത്തു പോയി. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ ഏതാണെന്നറിയോ? അന്നഫ്സുൽ മുൽഹിമ. അവരെ ഔലിയാക്കൾ അത്ര പദവിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവർക്കതാ നല്ല ചിന്തകൾ വരുന്നു. നല്ല മുഖ്ലിസീങ്ങളായ അലിവീങ്ങളെ കണ്ടില്ലേ, ഒരാളെ കുറിച്ചും ഹറാമ് ചിന്തിക്കൂല. ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. അവർക്ക് അല്ലാഹുവിന്റെ വജ്ഹല്ലാതെ മറ്റൊന്നും ചിന്തയില്ല. ഒരു രൂപ പോലും അന്യന്റേത് സമ്പാദിക്കൂല. മഹാനായ നൂറുൽ ഉലമ എന്ന ഉസ്താദ് അല്ലാഹു ദറജേറ്റി കൊടുക്കുമാറാവട്ടെ, രോഗമായി കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് അതാ മക്കള് ഭക്ഷണം കൊണ്ടുവന്നപ്പോ ഉസ്താദ് അവരുകള് പറഞ്ഞില്ല, മക്കളെ എനിക്ക് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷോ പല്ലില് കുത്താൻ ഒരു നല്ല ഈള് കൊണ്ടുവരണേ.
ഭക്ഷണം കഴിച്ചാല് പല്ലില് കുത്തല് സുന്നത്താണ്. എന്തിനാ പല്ലില് കുത്തല് സുന്നത്താക്കിയത് എന്നറിയോ? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ പല്ലിന്റെ ആരോഗ്യം സംരക്ഷിക്കാണ്. രണ്ട്, പല്ലിന്റെ ഇടയിലുള്ള അവശിഷ്ടങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് താഴോട്ടിറങ്ങിയ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് പല്ലില് കുത്തല് സുന്നത്തുണ്ട്. അത് കുത്തേണ്ടത് ഇരുമ്പിന്റെ കമ്പി കൊണ്ടല്ല, നല്ല പച്ച ഇലയിലുള്ള ഈർക്കിളിയോ മരം കഷ്ണങ്ങളെ കൊണ്ടാണ്. ഈള് കൊണ്ടുവന്നു. ഈള് കൊണ്ടുവന്ന സമയത്ത് എമ്മെ ഉസ്താദ് ചോദിക്കുന്നത്, മക്കളെ ഇത് നമ്മൾക്ക് ഹലാലാണോ? ഇത് എവിടുന്ന് കിട്ടിയതാണ് നിങ്ങൾക്ക്? നോക്കണം നിങ്ങൾ, നമ്മളൊക്കെ സാധാരണ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പോകുമ്പോ കിട്ടുന്ന എടുത്ത് പറിച്ചിട്ട് ഇങ്ങനെ പല്ല് കുത്തിട്ട് പറയോ, ആട്ടർച്ച് വളരെ വേവ് കുറവാ, ചൊക്കര ചോറ് മധുരം കുറവാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി ഇവാക്കുന്നത് ആ ഈള് പോലും ഹലാലാണോ? അത്രയും വലിയ സൂക്ഷ്മതയാണ്. മഹാനായ കണ്ണിയത്തുസ്താദിനെ കേട്ടില്ലേ നിങ്ങൾ? കണ്ണിയത്തുസ്താദിന്റെ നാട് മലപ്പുറം ജില്ലയിലെ വാഴക്കാടാണ്. വാഴക്കാട് അങ്ങാടിയിൽ മത്സ്യം വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയപ്പോ ഒരു മത്സ്യത്തിന് വിലപേശിയിട്ട് കച്ചവടം ഉറപ്പിച്ചു. അങ്ങനെ കച്ചവടം ഉറപ്പിച്ചിട്ട് 10 മത്തിയാ വാങ്ങിയത്. വാങ്ങിയിട്ട് വീട്ടിലെത്തി നോക്കുമ്പോഴതാ പൊതി അടിച്ചു നോക്കുമ്പം 12 മത്തിയുണ്ട്. 12 മത്തി കണ്ട ഉസ്താദ് നേരെ പൊതി മടക്കിയിട്ട് മുതലാളിക്ക് കൊടുത്തിട്ട് പറയുന്നു, മോനെ ഞാൻ 10 മത്തിയാ കച്ചവടമാക്കിയത്, ഇത് 12 എണ്ണമുണ്ടല്ലോ, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ട് തിരിച്ചു തരൂ. നോക്കണം നിങ്ങൾ, ഉസ്താദിനോടാ കടക്കാരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങളായത് കൊണ്ട് 2 എണ്ണം ഞാൻ അധികം വെച്ചതാണ്. ഉസ്താദ് പറഞ്ഞു, മോനെ പാടില്ല, നമ്മൾ കച്ചവടം ചെയ്തത് 10 എണ്ണം മാത്രമാണ്, 2 എണ്ണം അധികം വെക്കും എന്നോട് പറയണേ. നമ്മളാണെങ്കിൽ എന്താ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ? നമ്മള് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോ നമ്മള് കാണാനില്ല. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, നമ്മളെ ജെരുപ്പിന്റെ അതേ കമ്പനിയുള്ള ജെരുപ്പ് അല്ല അതിന്റെ അടുത്ത കമ്പനി ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമ്മളിട്ട് പോയി മറ്റേ ആള് മാറിപ്പോയതായിരിക്കും. നമ്മളോട് തീരുമാനിച്ചാൽ എന്നിട്ടോ അടുത്ത ആൾ തോക്കും, അങ്ങനെ ഒരു 5-6 ആള് ജെരുപ്പ് അങ്ങനെ പോകും. നമ്മുടെ സൂക്ഷ്മതന്റെ കുറവാ വലിയ അപകടന്റെ സംഗതിയാ. അങ്ങനെ ഒരുപാട് സംഭവം പറയാൻ കഴിയും. മഹാന്മാരുടെ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പി ഒരു കള്ളൻ കട്ടുണ്ടോയി, തൊപ്പി എടുത്തിട്ട് കള്ളൻ ഓടിക്കളഞ്ഞു. നബവി ഇമാം റളിയല്ലാഹു അൻഹു കള്ളന്റെ പിന്നാലെ ഓടുകയാണ്. കള്ളനതാ തിരക്കിട്ട് ഓടുമ്പോഴാണ് നബി ഇമാം കള്ളന്റെ പിന്നാലെ ഓടുന്നു. കള്ളനെ വിളിച്ചിട്ട് പറയുന്നു, കള്ള അവിടെ നിൽക്കൂ, നീ തൊപ്പി കട്ടതിനല്ല ഞാൻ നിന്റെ പിന്നാലെ ഓടുന്നത്, ആ തൊപ്പി ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് നിന്നോട് പറയാൻ വേണ്ടിയാണ്. നാളെ ആഖിറത്തിൽ വരുമ്പോ എന്റെ കാരണത്താൽ നീ അപമാനിക്കപ്പെട്ടുകൂടാ. അഹമ്മദുൽ കബീരി റിഫായി തങ്ങളെ വീട്ടൊരു കള്ളം വന്നു, അയാള് മുഴുവനും പെറുക്കിയിട്ട് ഇങ്ങനെ ചാക്കിലാക്കാണ്. അഹമ്മദുൽ കബീരി റിഫായി തങ്ങൾ ഇങ്ങനെ രംഗം കണ്ടുവോ, അവസാനം മുഴുവനും ചാക്കിലാക്കിയപ്പോ അയാള് പൊന്തുന്നില്ല, പിടുത്തം സ്വന്തം പൊതിക്കാൻ കഴിയുന്നില്ല. അഹമ്മദുൽ കബീരി റിഫായി തങ്ങൾ പോയിട്ട് കള്ളന്റെ അടുത്ത് പോയിട്ട് ചാക്ക് പിടിച്ച് തലയിൽ വെച്ചെടുത്തു, പൊന്നാര മോനെ എനിക്ക് ദുഃഖപാടെ സ്വന്തം പൊന്താത്തോണ്ടല്ലേ എടങ്ങാറാണ് ഞാൻ പൊന്തിച്ചതിനാ, അതുകൊണ്ട് ജി ഇങ്ങോട്ട് വന്നത് എനിക്ക് എവിടുന്ന് കിട്ടാത്തോണ്ടല്ലേ, അതുകൊണ്ട് ജി എടുത്ത് ഞാൻ പൊരുത്തപ്പെട്ട് നിന്നിരിക്കുന്നു. കള്ളം അത്ഭുതത്തോടെ ചിന്തിച്ചു, ഞാൻ ഒരുപാട് കക്കാൻ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് തലയിലെടുത്ത് വെച്ചിട്ട് കള്ളനെ സഹായിച്ചത് ഇയാൾ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഈ പ്രവർത്തനം നിർത്തുന്നു. എത്ര വലിയ മഹത്തുക്കളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നഫ്സുൽ മുൽഹിമാ
ആത്മാവിനെ സംസ്കരിച്ചവരുടെ മറ്റൊരു സ്വഭാവമാണ്. അവരുടെ മനസ്സിന് ആത്മാവിന് നല്ലതിലേക്ക് ഇങ്ങനെ ചിന്ത വരും, തിന്മയിലേക്ക് അവര് പോവൂല. അടുത്ത അഞ്ചാമത്തെ ആത്മാവ് ഏതാണെന്നറിയോ? നഫ്സുൽ മുത്മഇന്ന, സമാധാനമുള്ള ആത്മാക്കളാണ്. അവർക്കെപ്പോഴും സമാധാന ചിന്തയാണ്. മനസ്സിനും ആത്മാവിനും അപകടങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്താനുള്ള അവസ്ഥ ലഭിക്കുന്നു. ഒരു സ്ഥലത്ത് നല്ല വയല് നടക്കാണ്, അപ്പുറത്ത് നല്ല ഗാനമേള നടക്കുന്നുണ്ട്. പക്ഷേ മുത്മഇന്നായ ആത്മാവാണോ വയലിന്റെ മജ്‌ലിസിൽ പിടിച്ചിരിക്കുന്നു? വയലിന്റെ മജ്‌ലിസിൽ പോയപ്പം വയല് കേട്ട് സുബീക്ക് ജമാഅത്തിന് പോകണം. പിറ്റേന്ന് അവന് തീരുമാനമെടുത്തു, നാളെ മുതൽ ഇൻഷാല്ലോ ഞാൻ ജമാഅത്തിന് പള്ളിയിലെത്തുന്നതാണ്. അതേ മനസ്സുറച്ച ഈമാനിന്റെ പവറുള്ളവനാണ് നഫ്സുൽ മുത്മഇന്ന. അതും കഴിഞ്ഞ് ആറാമത്തെ ആത്മാവേതാണെന്നറിയോ? നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ നല്ലതിലേക്ക് ഇങ്ങനെ മനസ്സ് വരും, പക്ഷേ ചിലപ്പോഴെല്ലാം തിന്മയിലേക്ക് ആത്മാവ് പോകുന്നു. നല്ല നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്, പക്ഷേ മൊബൈൽ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ചിലപ്പറിയാതെ യൂട്യൂബിൽ കയറിയിട്ട് രാത്രിയിൽ കിടക്കുമ്പം സിനിമ കണ്ടുപോകും. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ യൂട്യൂബിൽ കയറിയാൽ ഇങ്ങനെ പോയി പോയിട്ട് എവിടെയോ എത്തിയിട്ട് സിനിമ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നു. അതല്ലെങ്കിൽ അവനതാ ആരും കാണൂലെന്ന് ചിന്തിച്ചാൽ രാത്രിയാകുമ്പം പെൺകുട്ടികളുമായി കോളേജ് ഫ്രണ്ടുമായി ഗേൾഫ്രണ്ടുമായിട്ട് ഫോൺ ചെയ്യുന്നു. അവളെ ഫോട്ടോ മൊബൈലിൽ ആരും കാണാത്ത ഫോൾഡറിൽ സൂക്ഷിക്കുന്നു. പക്ഷേ ആള് നല്ല നിസ്കരിക്കുന്നവനാണ്, കുഴപ്പമില്ല, ആരുമീങ്ങളോടൊക്കെ ബന്ധമുണ്ട്, പള്ളിയിൽ വരുന്നവനാണ്. ഇങ്ങനൊരു ദുസ്വഭാവമുണ്ട്, ഇതെന്താണെന്നറിയോ? നഫ്സുൽ അമ്മാറ. ആത്മാവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ശരീരത്തിന്റെ കൽപ്പനകൾക്ക് നഫ്സുൽ ലവ്വാമ ഇങ്ങനെ ശരീരമങ്ങ് തെറ്റ് ചെയ്യുമ്പോൾ ആ ശരീരത്തെ പിടിച്ചു നിർത്തിയിട്ടവന് പ്രാർത്ഥിക്കുന്നു, അല്ലാ എന്റെ ആത്മാവന്റെ കൂടെ നിൽക്കുന്നില്ല. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ കണ്ടില്ലേ നിങ്ങൾ രാത്രി മുഴുവനും ഇബാദത്തെടുക്കുന്നു, നിലവേറും ഐഷ തോളൂ തോരുവാലേ നാൽപ്പതിറ്റാണ്ടോളം സുബ്ഹ് തൊളുതോവ നിസ്കരിച്ച വുളുവുമായി സുബ്ഹ് വരെ നിസ്കരിച്ച നൂറുകണക്കിന് മഹാന്മാരുണ്ട്. അതിൽ പ്രഗൽഭയാണ് റാബിയത്തുൽ അദവിയ്യ. രാത്രി മുഴുവനും ഇബാദത്തെടുത്ത് ഫൈദാ ഖറുബൽ ഫജ്റു, സുബ്ഹിന്റെ സമയം അടുത്തു കഴിഞ്ഞാൽ തനാമു ഖലീല, ഒരൽപ്പ സമയം കിടന്നുറങ്ങുകയാണ്. ഉടൻ തന്നെ നേറ്റുകൊണ്ട് ശരീരത്തോട് ചോദിക്കുന്നു, യാ നഫ്സു, ഓ ശരീരമേ, കം തനാമീന വകം തഖൂമീൻ, എത്ര സമയമാ നീ നിസ്കരിച്ചത്, എത്ര സമയമാ നീ ഉറങ്ങിയത്, ഒന്ന് ശരീരം ആലോചിക്കണേ എന്ന് പറഞ്ഞിട്ട് ശരീരത്തിന് വിചാരണ നടത്തുന്നു. ഇങ്ങനെ ശരീരത്തിന് വിചാരണ നടത്തുന്ന മനുഷ്യന് അതാണ് നഫ്സുൽ ലവ്വാമ. ഈ ആത്മാ
ആത്മാക്കളും വിജയിച്ച ആത്മാക്കളാണ്. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തമായ ആത്മാവ്, ഇർജിഇ ഇലാ റബ്ബിക റാളിയതും മർളിയ, റബ്ബിലേക്ക് സന്തോഷത്തോടെ മടങ്ങിക്കോളൂ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ അഴിപാതിൽ പ്രവേശിച്ചുകൊണ്ട് സ്വർഗം പുൽകണേ. ഈ ആറ് ആത്മാക്കളും സ്വർഗത്തിലേക്കുള്ളതാണ്. എന്നാലും നശിച്ചുപോയ ആത്മാവേതാണെന്നറിയോ? നഫ്സുൽ അമ്മാറ, സ്വന്തം ശരീരത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഭൗതികമായ ലോകത്തുള്ള സുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് നശിച്ച ആത്മാവ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അങ്ങനത്തെ ആത്മാവിനെ പിടിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മലക്കുൽ മൗത്ത് വന്ന് ആത്മാവിനെ പിടിച്ചുകൊണ്ട് ഏഴാൻ ആകാശത്തേക്ക് വരുമ്പോ മലക്കുകളതാ നാറ്റം കൊണ്ട് കൊണ്ടുപോടാ എന്ന് പറഞ്ഞ ആത്മാവിനെ വലിച്ചെറിയുന്നു. അത്രയും ദുർഗന്ധമുള്ള ആത്മാവാണ്. അവന്റെ ശരീരത്തിൽ നിസ്കാരമില്ല, അവന്റെ ശരീരത്തിൽ നോമ്പുകളില്ല, അവന്റെ ശരീരത്തിൽ പള്ളിയില്ല, അവന്റെ ശരീരത്തിൽ ദിക്റുകളില്ല, അവന്റെ ശരീരത്തിൽ ഇബാദത്തുകളില്ല. ഖുർആൻ കാണാത്ത ദിവസങ്ങളുണ്ട്, ഖുർആൻ കേൾക്കാത്ത ദിവസങ്ങളുണ്ട്. അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹ് എന്നും മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ശരീരത്തിലുള്ള ആത്മാവാകുന്ന ഡ്രൈവറാണ് നഫ്സുൽ അമ്മാറ. അത് നശിച്ചു പോയ ആത്മാവാണ്. ആരാണ് നശിപ്പിച്ചത്? മൂന്നേ മൂന്ന് ശത്രുക്കളെ ആത്മാനുള്ളൂ. ഒന്ന് ശൈത്വാൻ, വലിയ ശത്രുവാണ്. രണ്ട് അദ്ദുനിയ ഭൗതികമായ ലോകം, അത് വലിയ ശത്രുവാണ്. മൂന്ന് നമ്മുടെ സ്വന്തം ശരീരം. ഈ മൂന്ന് ശത്രുക്കളാണ് ആത്മാവ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആലമുൽ അർവാഹിൽ നിന്ന് സുരക്ഷിതമായ ആത്മാവ്, ആലമുൽ ബുത്തൂനാകുന്ന ഉമ്മയുടെ അവകാശത്തിൽ ഏറ്റവും നല്ല ആത്മാവ്. അത് ഭൂമിയിലെത്തുമ്പോൾ മൂന്ന് ശത്രുക്കളെ കയ്യിലേക്ക് ആത്മാവത്ത്. ഒന്ന് ദുനിയാവ്, രണ്ട് ശൈത്വാൻ, മൂന്ന് നമ്മുടെ ഈ ശരീരം. ഈ മൂന്ന് ശത്രുക്കളെയും മനസ്സിലാക്കാൻ കഴിവുണ്ടായാൽ വിജയിക്കാൻ കഴിയും, അല്ലാത്തവൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാചിനെ വല്ലാതെ സൂക്ഷിക്കണേ, പിശാചിനെ വല്ലാതെ സൂക്ഷിക്കണം. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, പിശാചിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം, ആ പിശാചിനെ അല്ലാഹു സ്വർഗത്തു നിന്ന് പുറത്താക്കി. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാത്തത് കൊണ്ട് ഉഖ്റുജ് ഫഇന്നക റജീം. പിശാചിനെ പറ്റി അല്ലാഹു പറഞ്ഞത് ആ പുറത്തു പോടാ. ആ പിശാചി ഭൂമിയിലേക്ക് ഇറങ്ങും, അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഞാൻ ഭൂമിയിലേക്ക് പോവാ, അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും നല്ലൊരു റൂം തരണം ഭൂമിയിൽ പോയാൽ. എനിക്ക് നല്ലൊരു ഫജി അല്ലി ബൈത്തൻ, എനിക്ക് നല്ല വീട് വേണം. അല്ലാഹു പിശാചിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? അൽഹമ്മാം, ബാത്റൂമുകൾ പിശാചിന്റെ റൂമുകളാണ്, വീടുകളാണ്. ബാത്റൂം പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോ, നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ദുആകൾ നോക്കുക.
വേറെ എവിടെ അത്ര ദുആജല്ലേ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അവന് മൂന്ന് ദുആ നടത്താൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുമ്പോ അതിന്റെ കൂടെ വേറെ കുറേ നിബന്ധന. ഒന്ന്, ബാത്റൂമിൽ കിടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് പള്ളിയിലെ മൂത്രപ്പുര മാത്രം ചെല്ലാനുള്ള ദിക്റാന്ന്, അങ്ങനല്ല, അത് പോരാത്ത മൂത്രപ്പുരയും ചെല്ലാനുള്ളതാണ്. പള്ളിയിൽ ഇങ്ങനെ ചുമന വരെയിച്ചിട്ടുണ്ടാവും എന്ത് മൂത്രപ്പുരയിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ടത്. അത് വീട്ടിലും സഹോദരിമാരും മക്കളൊക്കെ പഠിപ്പിക്കണം. പഠിച്ചവനെ, ഈ ബാത്റൂം ആകുന്ന പിശാചിന്റെ കേന്ദ്രത്തിലെത്തുമ്പോ എന്നെ പിശാചിനി കീഴ്പ്പെടുത്തല്ല. രണ്ടാമത് ബാത്റൂമിലേക്ക് കിടക്കുന്ന ആൾ ഇടത്തേ കാല് വെച്ചാ കിടക്കേണ്ടത് എങ്ങോട്ട്? വലത്തേ കാല് വെച്ച് പ്രവേശിക്കാൻ പറ്റൂല, കാരണം പിശാചിന്റെ കേന്ദ്രമാണ്. ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് ഇടത്തേ കാല് വെച്ച് കയറുന്നത്. മൂന്നാമത്തത് ബാത്റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ആവശ്യം ചെലവഴിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങണം. കൂടുതൽ സമയം ബാത്റൂമിൽ ഇരുന്നുകൂടാ. പത്രം വായിക്കാനൊക്കെ ബാത്റൂം പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വലിയൊരു ആചാര വീട്ടിൽ രാവിലെ തന്നെ പോയത് അയാളെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ അയാളെ കണ്ട ഇങ്ങനെ വർത്താനം പറഞ്ഞു, പത്രം എവിടെന്ന് വെച്ചു, പത്രം ഞാൻ ബാത്റൂം കൊണ്ടുപോയത് കുട്ടികളെ ശല്യമൊന്നും ഇല്ലാക്കാൻ വേണ്ടി അങ്ങോട്ട് പോലാ പത്രം വായിക്കാൻ, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് മറന്നുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തുണ്ടായിരുന്നു ഒരു ബാത്റൂമൊക്കെ മണ്ട് പത്രം എടുക്കാൻ. അപ്പൊ എന്താ കുട്ടികളും ശല്യം ഉണ്ടോ? രാവിലെ കട്ടൻ ചായ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ബാത്റൂമൊക്കെ പോയിക്കാൻ, അല്ല യൂറോപ്യനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറെ സമയം ആസ്വദിച്ചിട്ട് ഉപർക്ക് ഇങ്ങനെ പോരാൻ കഴിയും. ഇത് വ്യാപകമാണ്. ഈ റമദാനിലൊക്കെ പ്രത്യേകം നടക്കുക, എന്താ നോമ്പറി വേഗം സിസറിന്റെ പേക്ക് വേണ്ടി ബാത്റൂമിൽ കൂടി പോകല, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പുകടല, സിസറൊക്കെ വാടെ വലിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് പോരാ. ബാത്റൂമ് അങ്ങനെ ഇരിക്കേണ്ട സ്ഥലല്ല, പിശാചിന്റെ വലിയ കേന്ദ്രമാണ്. സഹോദരിമാരോട് പറയുന്നു, ചെറിയ മക്കൾ പിശാചുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവാൻ സാധ്യത ഉള്ളത് ഒന്ന് സ്ത്രീകളും ചെറിയ മക്കളും ആണ്. അതുകൊണ്ട് വളരെ സുൽത്താന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ചെറിയ മക്കളെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പുറത്തിറക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം, പിശാചിന്റെ സ്വാധീനം കൂടുതലുള്ള സമയമാണ്. ഏതായിരുന്നാലും ബാത്റൂമിൽ കുട്ടികൾ അനാവശ്യമായി വെച്ച് നിന്നാൽ ആ കുട്ടികളെ മനസ്സിലേക്ക് പിന്നെ നന്മയുടെ വാക്കുകൾ സ്വീകരിക്കപ്പെടൂല. ബാത്റൂമിൽ കിടന്നിട്ട് പുറത്തേക്ക് വരുമ്പോ വലത് കാല് മുന്തിച്ചുകൊണ്ടാ പുറത്തേക്ക് വരേണ്ടത്. വരുന്ന സമയത്ത് രണ്ട് ദിക്റുകൾ ചൊല്ലണം. ഒന്ന് ഖുഫറാനക അൽഹംദുലില്ലാഹ്. പടച്ചോനെ, നിന്നോട് ഞാൻ പൊറുക്കലിന് തേടുന്നു, എന്റെ പിശാചുമായിട്ട് ഞാൻ എന്തെങ്കിലും ബന്ധപ്പെട്ടു പോയോന്ന് എനിക്കറിയൂല, അതുകൊണ്ട് ഞാൻ പൊറുക്കലിന് തേടുന്നു. അല്ലാ എന്റെ ശരീരത്തിലുള്ള അവശിഷ്ടങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തന്നവൻ നീയല്ലേ? ഒരു നിമിഷമങ്ങാനും മൂത്രം അവിടെ തടയപ്പെട്ടു പോയാൽ ഞാൻ വലിയ രോഗിയായി മാറുന്നു. രണ്ടാമത്തൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്. ഔലിയാക്കളെ ദിക്റിനെ പ്രത്യേകം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനാണ് കക്കൂസ് നിറങ്ങുന്ന ആള് തുഹ്ഹിർ ഖൽബി എന്ന് പറയുന്നത് എന്നറിയോ? അതിന്റെ അർത്ഥം മഹാന്മാരായ ആരിഫീങ്ങളെ വിശദീകരിച്ചത്, അല്ലാഹുവേ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നജസ് നീ തന്ന വെള്ളം കൊണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ നജസ് പുറത്തുള്ളത് മാത്രം വൃത്തിയായാ പോരാ, എന്റെ കൽബ് മുഴുവനും നജസാണെങ്കിൽ പിന്നെ ഈ നജസ് കഴുകിയത് കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ പുറത്തേക്ക് വന്ന നജസ് കഴുകി വൃത്തിയാക്കിയതുപോലെ എന്റെ കൽബ് നീ ശുദ്ധിയാക്കണം. അല്ലാ
നമ്മുടെ കൽബ് ശുദ്ധിയാക്കാൻ വെള്ളം പറ്റൂല. നമ്മുടെ കൽബുന്ന് ശൈത്താന് പുറത്തു പോകലാണ് ശുദ്ധിയുടെ മാർഗം. അതുകൊണ്ട് റബ്ബേ തഹ്ഹിറ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫറജി മിനൽ ഫവാഹിശി. എന്റെ ലൈംഗിക അവയവങ്ങൾ അശ്ലീല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോവരുത്. അതും നീ സൂക്ഷിക്കണം അല്ലാഹ്. ഇത്രയും ദുആ നടത്താന് ബാത്റൂം എന്ന് വരുമ്പം പറഞ്ഞത് നമ്മളുടെ ആത്മാവിന്റെ സംസ്കരണത്തിന്. രണ്ടാമത് കേട്ടോളൂ ഉമ്മമാരെ, നിങ്ങളോടാ പറയുന്നത്, വീട് ആത്മാ വീട് പിശാചിന്റെ കേന്ദ്രമായി മാറിയാൽ അവിടെ താമസിക്കുന്നവരെ ആത്മാവ് സംസ്കരിക്കപ്പെടൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണ് അൽ മസ്കനുൽ വാസിറൽ, ആവശ്യത്തിന് വിശാലതയുള്ള വീട്. ആ വീട് പിശാചിന്റെ കേന്ദ്രമായാൽ അവിടെ വളരുന്ന കുട്ടികൾ ആത്മാവ് സംസ്കരിക്കപ്പെടൂല. അതുകൊണ്ട് വീടിനെ വല്ലാതെ സൂക്ഷിക്കണം. ഒന്നാമത് റസൂലുള്ള പറയാണ്, മഗ്‌രിബിന്റെ സമയമായാൽ നിങ്ങൾ വീടിന്റെ വാതിൽ അടക്കണേ. വീടിന്റെ ഡോറ് നിങ്ങൾ വിന്റെ ബാങ്ക് കൊടുക്കുമ്പോഴേ കടക്കണം. അങ്ങനെ അടക്കുന്ന സമയത്ത് ഫഖുൽ ബിസ്മില്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ടാണ് വീടിന്റെ വാതിലടക്കേണ്ടത്. അങ്ങനെ ബിസ്മി ചൊല്ലി വീടിന്റെ വാതിലടച്ചാൽ പിശാചത വിളിച്ചു പറയൂല, മബീതലന വല അഷ. ഇന്ന് നമ്മൾക്ക് ഇവിടെ ഭക്ഷണവും ഇല്ല, താമസവും ഇല്ല. പിശാച് മക്കളോട് പറയാണ്, ഇനി നിങ്ങൾ വാതിലടച്ചില്ല എങ്കിലോ മക്കൾ വിളിച്ചു പറയും, ലാ മബീതലന വലക്കിന്നഷ. വീടടച്ചിട്ടില്ലെങ്കിൽ വീടിന്റെ വാതിലടച്ചു, പക്ഷേ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലും അവിടെ പിശാചിന്റെ സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് വീടിന്റെ വാതിൽ ബിസ്മി ചൊല്ലിയിട്ടടക്കണം. വീടിന്റെ അകത്ത് പിശാചിന്റെ സ്വാധീനമുണ്ടായാൽ അവിടെ വളരുന്ന മക്കൾക്ക് ഖുർആൻ ഓതാൻ കഴിയൂല. അവിടെ വളരുന്ന മക്കൾക്ക് നിസ്കരിക്കാൻ മനസ്സുണ്ടാകൂല. അവിടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹത്തിന്റെ സ്വഭാവമുണ്ടാകൂല. പിശാച് മനുഷ്യന്റെ മനസ്സിൽ ശത്രുതയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വീടിന്റെ അകത്തളം എപ്പോഴും പിശാചിൽ നിന്ന് സുരക്ഷിതമാവാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറ്റൊരു മാർഗം കണ്ടോ? സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വചനമാണ് ആയത്തുൽ കുർസി. അത് വീട്ടിൽ പാരായണം ചെയ്തോളൂ. ആയത്തുൽ കുർസി പതിവാക്കുന്നവന്റെ വീട്ടിൽ ശൈത്താന്റെ ശല്യമുണ്ടാകില്ല. ചെറിയ മക്കളെ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ആയത്തുൽ കുർസി ഓതിയിട്ട് മന്ത്രി ചൂതിക്കൊടുത്താൽ ആ മക്കളുടെ മനസ്സിലും ശരീരത്തിലും പിശാച് സ്വാധീനിക്കൂല. ആയത്തുൽ കുർസി പിശാചിന്ന് കാവലാണ്. മഹാന്മാരായ ബദരീങ്ങളുണ്ടല്ലോ, അവരെ പേരുകൾ എഴുതിയിട്ട് വീടിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചോളൂ. നമ്മുടെ മുൻഗാമികളൊക്കെ പാടിയ പാട്ട് കണ്ടില്ലേ, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബിലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ ചുണ റബ്ബന. പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല മാർഗം അത് മഹാന്മാരായ ബദരീങ്ങളാണ്. അതുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ പിശാചിന്റെ കേന്ദ്രമാക്കണ്ട.
ടെലിവിഷൻ ഉള്ള വീടുകളുണ്ടോ? എല്ലാ സമയത്തും അത് തുറന്നു വെച്ചുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കളും മൗലിയാക്കളും ബഹുമാനിച്ച ഇടയിലുള്ള സമയം പോലും ആത്മീയത തുളുമ്പുന്ന ഖുർആൻ ഓതേണ്ട സമയത്ത്, മലക്കുകൾ വരേണ്ട സമയത്ത് ടെലിവിഷൻ തുറന്നു വെക്കല്ലോ. ആ വീട്ടിൽ ജീവിക്കുന്നവരെ ആത്മാവ് സംസ്കരിക്കപ്പെടൂല. ആത്മാവിന്റെ സംസ്കരണം പിശാചിന്റെ സംരക്ഷണം കൊണ്ടാണ്. അതിന് പറ്റുന്ന ഏറ്റവും വലിയ കവചമേതാന്നറിയോ? ദിക്ർ വർദ്ധിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ലലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളും പറഞ്ഞ ദിക്റുകളിൽ നിന്ന് ഏറ്റവും പവിത്രതയുള്ള വചനം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആ ദിക്റുകൾ വർദ്ധിപ്പിച്ചോളൂ. ഇങ്ങനെ പിശാചിൽ നിന്നൊരു സംരക്ഷണം ആവശ്യമാണ്. രണ്ടാമത്തെ ആത്മാവിന്റെ ശത്രു ആരാന്നറിയോ? ഭൗതികമായ ലോകത്തുള്ള സുഖങ്ങളാണ്, ദുനിയാവിന്റെ സൗകര്യങ്ങളാണ്. സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെടൂല. സമ്പത്തെന്ന് പറയുന്നത് വേണ്ടാന്നല്ല പറയുന്നത്. സമ്പത്ത് വേണ്ടാന്നല്ല പറയുന്നത്. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാവുന്നതിന് ഇസ്ലാം എതിരല്ല. അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു ബിരി അല്ലാഹുവിന്റെ റസൂൽ ദുആ എന്ന് കൊടുത്തിൽ, അല്ലാഹുമ്മ ബാരിക് ഫീമാ അംഫക് വഫീമാ അംസക. അബ്ദുറഹ്മാൻ സമ്പാദിക്കുന്നതിലും ചെലവഴിക്കുന്നതിലും അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ചരിത്രം പറയുന്നു, മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന മുഹാജിറായ സ്വഹാബി വളർന്നത് ഇസ്ലാം സമ്പത്തിനോടെതിരല്ലാന്നതിന്റെ അടയാളമാണ്. പക്ഷേ അങ്ങനൊക്കെ വളർന്നിട്ടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് ഒരിക്കലും അതിന്റെ അടിമയായില്ല. പരിശുദ്ധ റമദാൻ നോമ്പ് തുറക്കാൻ മകൻ ഭക്ഷണവുമായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മുന്നിലേക്ക് വന്നതാണ്. നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുപോയി വെച്ചുകൊണ്ട് മഹാനവരകൾ മകന്റെ കൂടെ നോമ്പ് തുറക്കാനിരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, പൊന്നുമോനെ كان مصعب بن عمير مصعب بن عمير رضي الله عنه ولي സമ്പന്നന ആയിരുന്നു, വലിയ മഹാനായിരുന്നു. എല്ലാം ഇസ്ലാമിന് കൊടുത്തുകൊണ്ട് അവസാനം കഫം തുണിയില്ലാതെ വിട പറഞ്ഞ മഹാനാണ്. ആ മിസ്അബ് ബിനു ഉമൈർ തങ്ങളെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിതാ ഒരു സമയത്ത് രണ്ട് കറി ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുകയാണോ? അല്ലാഹ് നമ്മളെ പരീക്ഷിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഫബക്ക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരഞ്ഞു പോയി. ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു പോയി. ദുനിയാവ് ഒരുപാടുണ്ട്, പക്ഷേ ദുനിയാവിന് വേണ്ടി നിസ്കാരം ഖളാ ആക്കിയില്ല. ഒരു ദുനിയാവിന് വേണ്ടി ജമാഅത്ത് ഒഴിവാക്കിയില്ല. ദുനിയാവ് സമ്പാദിക്കുമ്പം പലിശ വാങ്ങേണ്ടി വന്നില്ല. ദുനിയാവ് സമ്പാദിക്കാന് കളവ് പറയേണ്ടി വന്നില്ല. ദുനിയാവ് സമ്പാദിക്കാൻ അയൽവാസിയെ ബുദ്ധിമുട്ടാക്കേണ്ടി വന്നില്ല. ഇങ്ങനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ അല്ലാഹു
അള്ളാഹുവിന് ഇഷ്ടമുള്ള പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാൻ, മദ്രസക്ക് വേണ്ടി ചെലവഴിക്കാൻ, പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്ന ദുനിയാവ് എങ്കിൽ ഒരിക്കലും ആത്മാവ് നഷ്ടപ്പെടൂല, ആത്മാവ് ദുഷിച്ചു പോകൂല. അതല്ലാതെ ദുനിയാവിനെ അടിമത്വം സ്വീകരിച്ചു പോയാൽ നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെടാതെ ദുഷിച്ചു പോകുന്നതാണ്. മൂന്നാമത്തത് അന്നഫ്സു, നമ്മുടെ ശരീരമാണ്. വഹാലി ഫിൻ നഫ്സവ ശൈത്വാന വസ്വീഹിമ വഇൻഹുമാ മഹല്ലാ കന്നസ്ഹഫത്തഹിമി. സ്വന്തം ശരീരം നമ്മളെ സുബീക്ക് സഹകരിക്കൂല, നമ്മുടെ ശരീരം സുജൂദ് ചെയ്യാൻ സഹകരിക്കൂല, നമ്മുടെ ശരീരം നന്മ ചെയ്യാൻ സഹകരിക്കൂല. ഇങ്ങനത്തെ ശരീരത്തെ പിടിച്ചു നിർത്തിക്കോ. ഒരു യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് ക്ഷീണിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നു, ഖറജ്തും മിനൽ ജിഹാദിൽ അസ്ഗരി, നിങ്ങളൊരു ചെറിയ യുദ്ധം കഴിഞ്ഞിട്ടാ വരുന്നത്. ഇലിൽ ജിഹാദിൽ അക്ബരി, ഒരു വലിയ യുദ്ധത്തിലേക്കാ ഞങ്ങൾ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്തിന്റെ ചോദ്യം, നബിയെ അതേതാണ് മറ്റൊരു യുദ്ധം? അപ്പോഴാ റസൂലുള്ള പറയുന്നത്, സ്വന്തം ശരീരത്തോടുള്ള സമരമാണ്. ആ സമരത്തിൽ വിജയിക്കാത്തവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെടൂല. അങ്ങനത്തെ സമരത്തിലും വിജയിച്ചവരുണ്ടോ? ആ ആത്മാവിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വഇബാദുർ റഹ്മാൻ. അങ്ങനത്തെ അല്ലാഹുവിലേക്ക് മനസ്സു തിരിഞ്ഞവർ, അല്ലദീന യദ്അവായ, മനുഷ്യരുടെ സ്വഭാവം എന്താണെന്നറിയോ? യംശൂന അലൽ അർളി ഹൗന, അവര് ഭൂമിയിൽ സഞ്ചരിക്കുമ്പോ നല്ല അച്ചടക്കത്തോട്, എന്റെ റബ്ബുണ്ടല്ലോ എന്ന ചിന്തയോടെയല്ലാതെ അവര് പോവൂല. റബ്ബിനെ കുറിച്ചോർച്ചുകൊണ്ടല്ലാതെ അവര് നീങ്ങൂല. വഇദാ ഖാത്തബഹുൽ ജാഹിലൂൻ, വിവരമില്ലാത്തവരവരോട് വല്ലതും പറഞ്ഞാൽ, കാലൂ സലാമ, അവര് സമാധാനത്തിന്റെ വാക്കുകൾ പറയുകയാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമില്ലേ? അങ്ങനെ ഒരുപാട് മഹത്തുക്കളില്ലേ? അവരൊക്കെ ജീവിതം മുഴുവനും ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടി ജീവിച്ചു. അവരുടെ മുഴുവൻ സമയങ്ങളും അല്ലാഹുവിലേക്കങ്ങ് ചെലവഴിച്ചു. ഫമല്ലീ ഇദാഹും മിൽതു ഔ ഖീല ഖദ് മല്ലാ വഅത്ഫൗ സിറാജി വസ്തഖഫൂ ബിഹുർമതി. രണ്ട് കണ്ണുകളും പൂട്ടപ്പെടുന്ന സമയം, എല്ലാ അർത്ഥത്തിലും നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിടചൊല്ലുന്ന സമയമുണ്ടല്ലോ, അവിടെയാണ് ആത്മാക്കളുടെ ഏറ്റുമുട്ടൽ നടക്കുന്നത്. നല്ല ആത്മാവാണോ? ആത്മാ
ബാബിനെ സംസ്കരിക്കാൻ ഒരു നല്ല ശീഖ് ആവശ്യമാണ്. ആ ശീഖാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേ മംഗൂസ് മൗലിദിൽ പറഞ്ഞത് കണ്ടില്ലേ, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. മുത്തുനബി തങ്ങൾ താമസിക്കുന്ന ഹൃദയമാണോ ആ ഹൃദയത്തിന് വേറെ വിളക്കിന്റെ ആവശ്യമില്ല. മഹാനായ അലി കുഞ്ഞു ഉസ്താദ് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, കഴിഞ്ഞ ദിവസം അവിടെ കാണാൻ കഴിഞ്ഞപ്പോ അവിടെന്ന് പറഞ്ഞത് നമ്മൾക്ക് മുത്തു മുസ്തഫായ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കണം. ആ ഹബീബിനെ കണ്ടു മരിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അങ്ങനെ മരിക്കാൻ എന്തു മാർഗമുണ്ട് ഉസ്താദെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് അലി കുഞ്ഞു ഉസ്താദ് പറഞ്ഞു തന്നത് എന്താണെന്നറിയോ? രാവിലെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി. ഒരു പത്തു തവണ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ കൈവിടൂല. നബിയേ എന്നെ ഒന്ന് പിടിക്കണമെന്നല്ലേ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി കൊണ്ട് പുതപ്പിട്ടു മൂടിയിട്ട് ആയിഷാന്റെ വീട്ടിൽ കിടക്കുമ്പോ ആദ്യം കയറി വരുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നിന്ന് തുണിയങ്ങ് മാറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് വിളിച്ചുകൊണ്ട് പറയുന്നു, ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഉദ്കുർനാ ഇന്ദ റബ്ബിക യാ റസൂലല്ലാഹ്. ഞങ്ങളെ കൈവിടരുത് മുത്തു നബിയേ. ഇതുപോലെ റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് രാവിലെ സുബ്ഹ് നിസ്കാരത്തിൽ നമ്മൾ പറയുന്നു അസ്സലാമു അലൈക അയ്യുഹ നബിയു. അത് കഴിഞ്ഞിട്ടൊരു പത്തു ദിവസത്തെ സമയം പത്തെണ്ണം വീതം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന് റസൂലുള്ളാനെ വിളിച്ച് കൽബൊന്നങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾക്ക് പ്രയാസപ്പെടേണ്ടതില്ല. ആ ഹബീബിലൂടെ നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നു. അങ്ങനെ സംസ്കരിക്കപ്പെട്ട മുൻഗാമികൾ എത്രയോ പേരില്ലേ, അവര് ഹബീബിലങ്ങ് ലയിച്ചു പോയി. ആ ലയനത്തിന്റെ അടയാളമാണ് മംഗൂസ് മൗലിദിൽ പറഞ്ഞത് അന്ത ഉമ്മുൻ അം അബൂ മാറ ഐന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബി. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിലേക്ക് മനസ്സൊന്ന് അടുപ്പിച്ചുകൊണ്ട് അവിടെ നിന്നെ ഉമ്മയാണ് അവിടെ നിന്നെ ഉപ്പയാണ് അവ രണ്ടാളെയും പരിശോധിച്ചപ്പോ മുത്തു നബി തങ്ങളെ പോലെ അവിടുത്തെ തർബിയത്ത് കണ്ടില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹത്തുക്കളുടെ ഉറൂസ് നടക്കുമ്പോ അവർ
അവന് വലിയ വെളിച്ചം തന്നിട്ടാ പോയിരിക്കുന്നത്. ആ വെളിച്ചം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ കഴിയണം. അർഹമുറാഹിമായ അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ആത്മാവിനെ സംസ്കരിച്ചുകൊണ്ട് നിന്റെ മഹാന്മാരെ കൂട്ടത്തിൽ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാരെ നേറ്റുന്ന ഒരു ചെറിയ ദിക്റു ചൊല്ലി മക്കുദ്വാരക്ക് അല്ലാഹു സുബ്ഹാനഹു തആല. ഒരുപാട് ആളുകൾ നമ്മുടെ മജ്‌ലിസിൽ ദുആ വസിയത്ത് ചെയ്തവർ, പ്രത്യേകമായി സദഖ നൽകിയവർ, നമ്മുടെ പള്ളിയുടെ പണി നടക്കുന്ന ഇന്ന് തുടക്കമായതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. എല്ലാവരും അതിലേക്ക് നല്ല സദഖകൾ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നൽകണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നാടിനെ കൂടുതൽ ഇജ്ജത്തിലേക്ക് ഉയർത്തുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹല്ലലീം അസ്തഗ്ഫിറുല്ലാഹല്ലലീം ഫഅലം അന്നഹു لا اله الا الله 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 يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحما يا الملك الجبار يا خالق رازق ما يا الله സാധുക്കളായ നിന്റെ ചെറിയ അടിമകൾ, മഹാന്മാരായ നിന്റെ മഹത്തുക്കൾ അനുസ്മരിച്ചുകൊണ്ട് ആത്മാവിന്റെ സംസ്കരണം പറഞ്ഞൊരുമിച്ചു കൂടിയത് നീ സ്വീകരിക്കണം. റഹ്മാനെ പച്ചവനെ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ആഖിർ സമാനിൽ ജീവിക്കുന്ന സാധുക്കളാണ് പടച്ചവനെ, ഞങ്ങളെ അക്ബത്ത് നീ നന്നാക്കണം. റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാരെ, അയൽവാസികൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവര്, ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ, പല രൂപത്തിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവർക്കും നീ വേണ്ടത് കൊടുക്കണേ അല്ലാ. രോഗമുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. കടങ്ങളുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വീടിൽ ില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. പടച്ചവനെ, പരീക്ഷ എഴുതുന്ന, എഴുതിക്കൊണ്ടിരിക്കും, എഴുതാനിരിക്കുന്ന ഞങ്ങളെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് ഇണകളെ കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സാധുക്കളാണ്, പാപങ്ങളാണ്, നീ കൃപ ചെയ്യണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളെ കബറു സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാര് പലരും മരിച്ചു കബറിലാണ്, നീ സ്വർഗം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ സർവാലിമീങ്ങൾക്കും മാഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളായ കൂട്ടുകാരെല്ലാ വിഷയത്തിലും ഞങ്ങളെ താങ്ങും തണലുമാണ്. പടച്ചവനെ, കെ സി എഫിന്റെ പ്രവർത്തകന്മാര്, വലിയ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ആവേശമുള്ള പ്രവർത്തകരാണ്, നീ വലിയ പറക്കത്തു കൊടുക്കണം റഹ്മാനെ. ഐസത്ത് കൊടുക്കണേ അല്ലാ. ജോലികളിൽ പറക്കത്ത് നൽകണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ പഠിക്കുന്ന കാലം ഭക്ഷണം തന്ന്, വെള്ളം തന്ന്, വസ്ത്രം നൽകി, ഞങ്ങളെ പ്രോത്സാഹനം നൽകി വളർത്തി ഒരുപാട് നല്ല പ്രവർത്തകന്മാരും ഉമ്മമാരും ഉപ്പമാരും
ഈ നാട്ടിലെ മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ എല്ലാവർക്കും നീ വേണ്ടത് കൊടുക്കണേ അല്ലാ. നീ ഒരാളെയും വെറുതെ ആക്കല്ല അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ സഹോദരിമാര് വിദൂരത്ത് നിന്ന് വന്നവർ എല്ലാവർക്കും വേണ്ടത് കൊടുക്കണേ അല്ലാ. ഈ ജമാഅത്തിന്റെ കമ്മിറ്റി പ്രവർത്തകന്മാർ, ഉറൂസിന്റെ കമ്മിറ്റി പ്രവർത്തകന്മാർ, ഇതിന് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഖബറിലേക്ക് വെക്കപ്പെടുന്ന സമയം നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. ആഖിറത്തിൽ ഹബീബിന്റെ ജിവാറിൽ ഹൗള് കുടിച്ചുകൊണ്ട് നിന്റെ ലിഖാഇന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്‌ലിസിൽ വന്നവര്, പങ്കെടുത്തവര്, വിദൂരത്തുനിന്ന് കേട്ടവര്, സഹകരിച്ചവര്, വിദേശത്തുനിന്ന് കേട്ടവര്, ഒരാളെയും വെറുതെ ആക്കല്ല അല്ലാ. ആമീന ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.